ഫ്രണ്ട്സ്, ചിലൂസ് കുക്ക് ആൻഡ് ക്രാഫ്റ്റിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോണത് ഹോം മെയ്ഡ് ചീറ്റോസ് ആണ്. നമ്മള് കടയിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ ചീറ്റോസ് ഒക്കെ കുട്ടികൾ മേടിച്ച് കഴിക്കുന്നത് അത് ഭയങ്കര കേടാന്ന് നമുക്ക് ശരിക്കും അറിയാലോ. അപ്പൊ അതിന്റെ സെയിം ടേസ്റ്റില് ഇങ്ങനെ കടിക്കുമ്പോൾ അതിന് എയർ ബബിൾസ് ഇങ്ങനെ ചീറ്റോസ് അടിയുമ്പോൾ അങ്ങനെയല്ലേ കൂടുതലും കടിക്കുമ്പോൾ ഒരു എയർ കടന്നു പോണ പോലെ അതുപോലെ നല്ല അടിപൊളിയായിട്ട് അങ്ങനെ കടിക്കുമ്പോൾ അങ്ങനെ എയർ ഇങ്ങനെ പോണ നല്ല അടിപൊളി ടേസ്റ്റില് ചീറ്റോസ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ്? നമുക്ക് ഇനി പ്രിപ്പറേഷൻ ആരംഭിക്കാം. ഒരു മുക്കാ കപ്പ് നല്ല വറുത്ത അരിപ്പൊടി ആദ്യം എടുക്കണം. ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ കടലമാവ്, ഒരു ടേബിൾ സ്പൂൺ കടലമാവും, ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും ചേർക്കും. ഇതിലേക്ക് അത്ര തന്നെ ഒരു ടേബിൾ സ്പൂൺ കൂടി മൈദപ്പൊടിയും ചേർത്ത് ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് ഉപ്പ്, നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം ഇതിനകത്തേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ല ലൂസ് ബാറ്ററാക്കി മാറ്റണം. നമുക്ക് എങ്ങനെ ലൂസ് ബാറ്ററാക്കി, നമ്മൾ അടപ്പത്ത് വെച്ചത് വറ്റിച്ചെടുക്കുവാണ്. അപ്പൊ നല്ല കട്ടയിലാണ്, നല്ല ലൂസ് ബാറ്ററാക്കി ഇതിനെ മാറ്റണം. എല്ലാം കൂടി കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ലൂസ് ബാറ്ററാക്കി എടുത്തു. നല്ല ലൂസ് വെള്ളം ഒഴിച്ച് ഇങ്ങനെ പോകണം, കാണാൻ പറ്റണമെന്ന് അറിയില്ല. നല്ല ലൂസ്, വെറുതെ ലൂസ് ആയിട്ടുള്ള ഒരു ബാറ്ററാക്കി തയ്യാറെടുത്തു. അത് അടുപ്പത്ത് വെച്ചിട്ട് വറ്റിച്ച് നല്ല ചപ്പാത്തി മാവിന്റെ പരുവത്തിലാക്കണം. അപ്പൊ ഈ പൊടി നന്നായി വെന്ത് വരുമല്ലോ. അതുവരെ ഒന്ന് തിളക്കണ വരെ നിവർത്തിയിട്ടിട്ട് ഇളക്കാം. തിളച്ചു കഴിഞ്ഞാൽ ചുരുക്കിയിട്ടിട്ട് ഈ മാവ് നന്നായി വേവിച്ചെടുക്കണം. നമുക്കത് പയ്യെ മാവ് തിളച്ചു തുടങ്ങി. അപ്പൊ നമുക്ക് ചുരുക്കിയിട്ടിട്ട് നന്നായി ഇളക്കി ഇതൊന്ന് വറ്റിച്ച് നല്ല കട്ടി ചപ്പാത്തി മാവിന്റെ പരുവത്തിലാക്കി എടുക്കാം. നമ്മൾ നല്ല ടൈറ്റ് മാവാക്കി എടുത്തു. നമുക്കിത് തണുക്കണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നന്നായി തണുത്തതായിട്ട് നമുക്ക് ചെറിയ 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 ബോൾസ് ആക്കി എടുക്കേണ്ടതാണ്. നല്ലോണം തണുത്തില്ലെങ്കിൽ നമ്മുടെ കയ്യിലാകെ പറ്റി പിടിക്കും. അപ്പൊ നന്നായി തണുക്കണ വരെ വെയിറ്റ്. നല്ല ചൂടാറി, നല്ല കുഴച്ച് നല്ല പാകമായിട്ടുണ്ട് കേട്ടോ. നല്ല ടൈറ്റായി. നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റാം. നമുക്ക് എത്രയും ചെറിയ ബോൾസ് ആക്കാൻ പറ്റണോ അത്രയും ചെറിയ ബോൾസ്. നല്ല കറുമുറന്നിനെ കടിച്ചതിനാണ് സ്നാക്ക് ആയിട്ട് മാറി വരും. അപ്പൊ ചെറിയ 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 ബോൾസ് ആക്കി മാറ്റി ഇതെല്ലാം എടുക്കാം. നമ്മൾ കണ്ടോ, ഇതെല്ലാം ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തു. ഞാൻ പകുതി ആക്കിയിട്ടുള്ളു, പകുതി ഇത് വേവണ നേരം കൊണ്ട് ആക്കാലോ. പകുതി ചെറിയ ചെറിയ ബോൾസ് ആക്കി. അപ്പൊ താഴത്തൂടെ ഓയിൽ വെച്ചേക്കോട്ടെ. അധികം ചൂടായിട്ടില്ല, ഓയിൽ കണ്ട നിങ്ങൾക്ക് അറിയാലോ. ഫുൾ നല്ല ചൂടായിട്ട് ഇതിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ബോൾസ് ഒക്കെ അരിഞ്ഞു പോകും. ചെറിയ ചെറിയ ബോൾസ് ആണല്ലോ. അപ്പൊ നമുക്കൊരു ഹാഫ് മീഡിയം ഫ്ലെയിമിലിട്ട് ഹാഫ് തിളച്ചു കഴിയുമ്പോൾ നമുക്ക് ഈ ഓരോ ബോൾസ് ആയിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. അത് ചുരുക്കിയിട്ട് വേവിക്കണം. നന്നായി വെന്ത് കഴിയുമ്പോൾ അങ്ങ് പൊങ്ങി വരും. നല്ല കറുമുറന്നിനെ തിന്നാൻ പറ്റുന്ന സ്നാക്കാണ്. അപ്പൊ ചുരുക്കിയിട്ട് നന്നായി വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കും. നമ്മൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയെന്ന് കോരി എല്ലാം ഇങ്ങനെ വേവിച്ചെടുക്കാം. നമ്മുടെ അടിപൊളി ഹോം മെയ്ഡ് ചീറ്റോസ് ഇവിടെ റെഡി ആയിരിക്കാണ്. കണ്ടില്ലേ, നല്ല കളറിൽ നല്ല ക്രിസ്പി ആയിരുന്നു. കടിച്ചിങ്ങനെ അമർത്തുമ്പോ നല്ല എയർ അതിൽ നിങ്ങളുടെ എയർ ഇങ്ങനെ വായിക്ക് വരും. അതായത് ചീറ്റോസ് കഴിക്കുമ്പോൾ വരുന്നില്ല, അതുപോലെ തന്നെ. നമുക്ക് വേണമെങ്കിൽ കുറച്ച് മുളക് പൊടി തൂവി കൊടുക്കാം കേട്ടോ, എരിവ് ഇഷ്ടമുള്ളവർക്കാണ്. ഞാൻ ഇവിടെ കുട്ടികൾക്ക് അത്ര ഇഷ്ടമല്ല. നമുക്ക് ആ ചീറ്റോസിന്റെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടണമെങ്കിൽ വേണമെങ്കിൽ കുറച്ച് മാഗി നൂഡിൽസിന്റെ ആ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. പക്ഷെ അതൊന്നും ഹെൽത്തിന് നല്ലതല്ല, അതുകൊണ്ട് നമ്മൾ ചേർത്തിട്ടില്ല. നമ്മള് ചീറ്റോസ് ആണ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ തന്നെ ഭയങ്കര കേടെന്നറിയാലോ. അപ്പൊ ഭയങ്കര ഇഷ്ടമുള്ള ചീറ്റോസ് ഭയങ്കര ഇഷ്ടമുള്ള കുട്ടികൾക്കായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാം. അപ്പൊ എല്ലാ അമ്മമാരും ഇതൊന്ന് തയ്യാറാക്കി കൊടുക്കണേ. തയ്യാറാക്കി ഞങ്ങളെ ഫീഡ്ബാക്കുകൾ അറിയിക്കാൻ മറക്കരുത്. ഓക്കെ, ബൈ.